ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഒന്നുമില്ല. നമ്മൾ ജോലി കാര്യങ്ങൾ തിരക്കൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമ്മളാരും അങ്ങനെ അധികം കാണാറൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യണ പരിപാടി നിർത്തി. ഇപ്പം പക്ഷേ ഇത് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഞാനൊരു അടിപൊളി ഒരു സംഭവം കണ്ടത് നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ ഇതൊന്ന് നിങ്ങൾ മുഴുവൻ കാണണം കേട്ടോ. അത് വെറുതെ പറയണതല്ല, ഒരു വെറൈറ്റി പരിപാടി. ഞാൻ ജസ്റ്റ് തംസ്കിന് ഞാൻ മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. അതെങ്ങനെ മീൻ പിടിക്കണമെന്ന് നോക്കിയേ, ഒരു ബോട്ടിൽ വാട്ടറിൻ്റെ നമ്മൾ മേടിക്കുന്ന ഒരു ഹാഫ് ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ ബാക്ക് ഭാഗം അത് ചെത്തി കളഞ്ഞിട്ട് അവർ ജസ്റ്റ് അത് ഇങ്ങോട്ട് ഒരു ടാങ്കീസ് കെട്ടിയിട്ടുണ്ട്. അത് കാരണം അവർക്ക് ഈ ബോട്ടിൽ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ. എന്നിട്ട് അതിൽ ഒരു പൗഡർ ഇട്ടിട്ട് അത് ബീച്ചിൽ കയറിയാണ് ഒരു 5 മീറ്റർ ദൂരത്തേക്ക്. അപ്പോൾ ഇതേ ഫിഷുകൾ വന്ന് ഇതൊക്കെ നോക്കി ആ പൗഡർ അതിൽ വെള്ളത്തിൽ ഇങ്ങനെ കലരുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫിഷുകൾ വന്ന് അതിൽ കൂടുതൽ ഇതുള്ള ഒരു ഇതേ കണ്ട ഒരു ഫിഷ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഉള്ളിലേക്ക് കയറി. ഒരു മിനിറ്റ് ആയിട്ടില്ല ആ ബോട്ടിലിട്ടിട്ട് ഇതേ ആ സ്ത്രീ അത് വേഗം വലിച്ചെടുക്കുന്നത്. കാരണം ചെറിയ വിടുത്തായതുകൊണ്ടും സ്പീഡിൽ ഇങ്ങോട്ട് വലിക്കുമ്പോഴും ആ ഫിഷിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ ഫിഷിൻ്റെ ബോട്ടിൽ ഇതേ വലിച്ചെടുത്ത് അവർക്ക് ഇത് ഒരു മിനിറ്റിനുള്ളിൽ അത് കയറി. ഇപ്പോൾ ഒന്നര ഞാൻ ആ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇത് എഡിറ്റഡ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതാണ്. ഇതിനു വേണ്ടി എഡിറ്റ് ചെയ്ത് വേറെ ഒരുപാട് ചെറിയ ചെറിയ പാർട്സുകൾ എടുത്തിട്ട് ഞാൻ ചെയ്തതല്ല, ഒറ്റ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു മിനിറ്റിനുള്ളിൽ അവർക്ക് ആ ഒരു മീൻ കിട്ടി. ഞാൻ ജസ്റ്റ് ആ മീൻ എന്താ സംഭവം, ഒരു തുടങ്ങിയിട്ടുള്ളൂ മീൻ ഇതേ അവർ പിടിച്ചു തുടങ്ങിയപ്പോൾ ആ മീൻ ചെറിയ മീനാണ്. നല്ല ഈ നമ്മളെ നാട്ടിലെ കാണുമ്പോൾ എന്നൊക്കെ പറയുന്ന മീൻ പോലത്തെ ഒരു മീൻ, ഇവിടുത്തെ ഒരു കാൻകുത്തി എന്ന് പറയും. ആ സംഭവമാണ് ഇപ്പോൾ ഒരു നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ വലുത്. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് വന്നിരുന്നിട്ട് അവർ ആ മീൻ പിടിക്കുക. അതെ, അവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ഇത് വെള്ളം നിറക്കും, എന്നിട്ട് അതിലേക്ക് അത് ആ പൗഡർ ഇടും, എന്നിട്ട് അത് ജസ്റ്റ് ബീച്ചിലേക്ക് ഇടുക ചെയ്യണത്. അതിലിപ്പോൾ താന്നു പോകാണ്ടിരിക്കാൻ ഒരു റബ്ബർ നമ്മളെ ചെരുപ്പിൻ്റെ ഒക്കെ പോലത്തെ പീസും കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് താന്നു പോകില്ല. എന്നാൽ കുറച്ച് ആ വെള്ളമുള്ളതിൻ്റെ പേരിൽ അതിങ്ങനെ കുറച്ച് താഴും. അപ്പോൾ താഴുമ്പോൾ അത് ജസ്റ്റ് വെള്ളത്തിൽ അത് ആ പൗഡർ കലരുമ്പോൾ അവിടെ ഉള്ള മീനുകൾ അത് വന്ന് കഴിക്കും. അത് കഴിച്ച് പുറത്തുനിന്ന് പോരാണ്ടാവുമ്പോൾ കിട്ടാത്തത് പോരാണ്ടാവുമ്പോൾ അവർ ആ അതിൻ്റെ ഉള്ളിലേക്ക് വരാം. ഞാൻ ഇവിടെ താമസിക്കുന്നത് ഇന്തോനേഷ്യയിലെ സുലവസി എന്ന് പറഞ്ഞ പ്രൊവിൻസിന് സ്റ്റേറ്റ്. അവിടെ നോർത്ത് ഭാഗം മണ്ണാടോ ഈ ചുറ്റിപ്പാറ ഫിറോസ് ചുറ്റിപ്പാറ ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഈ പാമ്പിനെയും പട്ടിനെയൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്നില്ല. അപ്പോൾ അത് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആ സീനറിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മോർണിംഗ് വാക്കിന് വന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവർക്ക് അടുത്ത മീൻ കിട്ടി. എത്ര 2.5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോൾ എനിക്കത് കാണാൻ പറ്റില്ല. ഞാനപ്പോഴത്തേക്കും ഇങ്ങോട്ട് നമുക്ക് വീഡിയോ ചെയ്തപ്പോൾ അടുത്ത മീൻ ദേ അവർക്ക് കിട്ടി. വേണ്ട, എന്ത് സിമ്പിൾ പരിപാടിയാണെന്ന് നോക്കിയാൽ 2 മിനിറ്റ് കൊണ്ട്. വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് അവരെല്ലാം ഒരു എക്സ്ട്രാ ബോട്ടിലും കൂടി ഉണ്ട്. ഇത് കേടായി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാം. അതെ, അവരവിടെ അടുത്ത് കല്ലിൽ വെച്ചിട്ടുണ്ട് ആ ഒരു ബോട്ടിലും ഈ ഒരു ബോട്ടിലും. അതിലൊരു ജസ്റ്റ് ടാങ്കീസും പിന്നെ ഒരു റബ്ബറും കെട്ടി വെച്ചിട്ട് ആ പൗഡർ. ആ പൗഡറാണ് ഫിഷ് ഇതായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വെള്ളത്തിൽ ഇതാവുമ്പോഴാണ് അവർ വരുന്നത്. കണ്ട അവരടുത്തതിട്ട് അവർ അടുത്തത് ഒരു 3-4 മീറ്റർ അകലക്ക് ടാങ്കീസ് കെട്ടി വെച്ചേക്കണ കുപ്പി വലിച്ചെടുക്കാൻ അതിലേക്കിട്ട് അവരിതേ അടുത്ത മീനം കാത്തിരിക്കുന്നത് അവരൊരു ജീവിതമാർഗം. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അത് ഞാൻ വെറുതെ പറയണല്ലോ, നമ്മളെ ചൈനക്കാരൊക്കെ വീടിയല്ലേ ഒരു വെള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഒരു വെള്ളം ഒഴിച്ച് കൊക്കക്കോള ഒഴിക്കുമ്പോൾ മറ്റേ മീൻ വന്നിട്ട് മീൻ ഇങ്ങനെ പിടിക്കുന്നത്. ഇത് അതല്ലട്ടെ, ഇത് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ്. 2 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റിനുള്ളിൽ 1.5 മിനിറ്റിനുള്ളിൽ ഓരോ മീൻ അവരിങ്ങനെ ക്യാച്ച് ചെയ്യാം. അപ്പോൾ അത് അവരൊരു ജീവിതമാർഗ്ഗം, ഓരോരുത്തർ ഓരോ തരത്തിൽ ഇങ്ങനെ മീൻ പിടിച്ചും അങ്ങനെ ചുമ്മൊക്കെ ആയിട്ട് പലതരത്തിലൊക്കെ ജീവിച്ച് ഇങ്ങനെ പോകണം. അപ്പോൾ ഇതാണ് വീഡിയോ. ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിൽ എത്തിക്കണം എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള അടിപൊളി വീഡിയോ എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്.